ഫോൺ മുഖേനയും ഓൺലൈനിലായിട്ടും പണം തട്ടുന്ന സംഭവങ്ങൾ ദിനംപ്രതി വർദ്ധിക്കുന്നു. പട്ടണത്തിലെ പ്രമുഖ വ്യാപാരിയെ ഭീഷണിപ്പെടുത്തി 1.5 കോടി രൂപയോളം തട്ടാൻ ശ്രമിച്ച കേസിൽ തിരുവനന്തപുരം സ്വദേശികളായ 4 യുവാക്കൾ പിടിയിൽ. നെല്ലിമൂട് അതിയന്നൂർ വില്ലേജിൽ പൂതങ്കോട് സ്വദേശികളായ അനുരാജ്, പുളിമൂട് മഞ്ജു നിവാസിൽ അനന്തു ജയകുമാർ, കാട്ടാക്കട കൊളത്തുമ്മൽ കിഴക്കേക്കര ഗോകുൽജി നായർ, തിരുമല ലക്ഷ്മി നഗർ ജി കെ നിവാസിൽ വിശാൽ എന്നിവരാണ് പിടിയിലായത്. ലോക്ക്ഡൌണിനിടയിൽ വ്യാപാരിയുടെ ഫോണിലേക്ക് വന്ന അജ്ഞാത കോളിലാണ് സംഭവങ്ങളുടെ തുടക്കം. ഉപേക്ഷിച്ച ഫോണിൽ നിന്നും ലഭിച്ച ഇദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും സ്വകാര്യ ചിത്രങ്ങൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞായിരുന്നു യുവാവിന്റെ ഭീഷണി. യുവാവ് പറഞ്ഞതനുസരിച്ച് അക്കൗണ്ടിലേക്ക് 400,000 രൂപയോളം അയച്ചു കൊടുക്കുകയും ചെയ്തു. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞ് യുവാവ് 1.5 കോടി ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് വ്യാപാരി പോലീസിൽ പരാതിപ്പെടുന്നത്. തുടർന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി ജി പൂങ്കുഴലി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. അന്വേഷണത്തിൽ യുവാവ് വിളിച്ചിരുന്നത് 70 വയസ്സുള്ള ആന്ധ്ര സ്വദേശിയുടെ നഷ്ടപ്പെട്ട നമ്പറിൽ നിന്നാണെന്ന് കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി തിരുവനന്തപുരം സ്വദേശിയാകുമെന്ന്, മയക്കുമരുന്ന് മാഫിയ സംഘമാകുമെന്നും സൂചന ലഭിച്ചിരുന്നു. ഇത്തരം സംഘങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനിടയിലാണ് പ്രതികളെ കണ്ടെത്തിയത്. പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പുലർച്ചെ കന്യാകുമാരി ജില്ലയിലെ ചിന്നത്തുറയിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയത്. അനന്തു തിരുവല്ലം പോലീസിനെ ആക്രമിച്ച് സ്റ്റേഷനിലെ ജീപ്പ് തകർത്ത കേസിലും അരുൺ ഒട്ടേറെ അടിപിടി കേസുകളിലും പ്രതികളാണ്. ഇവരെ റിമാൻഡ് ചെയ്തു. മറ്റൊരു സമാനമായ സംഭവത്തിൽ ഇന്റർനെറ്റിൽ ഡേറ്റിംഗ് പരസ്യം കണ്ട് ബന്ധപ്പെട്ട യുവാവിന് നഷ്ടമായത് 41 ലക്ഷം രൂപയാണ്. ഡേറ്റിംഗ് സംബന്ധമായ ഇന്റർനെറ്റ് പരസ്യത്തിൽ നിന്നാണ് തട്ടിപ്പിനിരയായ വ്യക്തിക്ക് ഇവരുടെ നമ്പർ ലഭിക്കുന്നത്. തുടർന്ന് ഇവരെ ബന്ധപ്പെടുകയും ചെയ്തു. ഹോട്ടൽ മുറി ബുക്ക് ചെയ്യുന്നതിനും സെക്യൂരിറ്റി ഡിപ്പോസിറ്റിന്റെ പേരിലാണ് യുവാവിൽ നിന്നും 41.5 ലക്ഷം രൂപ തട്ടിയെടുത്തത്. പണം ലഭിച്ചതിന് പിന്നാലെ പ്രതികൾ യുവാവിന്റെ ഫോൺ കോൾ എടുക്കുന്നത് നിർത്തുകയായിരുന്നു. തുടർന്നാണ് താൻ തട്ടിപ്പിനിരയായെന്ന് യുവാവിന് വ്യക്തമായത്. തട്ടിപ്പിനിരയായ സംഭവത്തിൽ പോലീസിൽ പരാതിപ്പെടുകയും പ്രതികൾ വിവിധ വെബ്സൈറ്റുകളിൽ ഡേറ്റിംഗ് പരസ്യങ്ങൾ നൽകിയിരുന്നതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രതികളെ പിടികൂടിയെങ്കിലും ഇവർ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച തുക ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതികളുടെ പക്കൽ നിന്നും 4 ഫോണുകളും 3 സിം കാർഡുകളും 1 ഡെബിറ്റ് കാർഡും കണ്ടെത്തി. കഴിഞ്ഞ വർഷം ഡിസംബറിൽ കർണാടക സ്വദേശിയും ഇത്തരത്തിലുള്ള തട്ടിപ്പിനിരയായിരുന്നു. നഗ്ന വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു ബാംഗ്ലൂർ സ്വദേശിയിൽ നിന്നും പണം തട്ടിയെടുത്തത്. 16 ലക്ഷം രൂപയായിരുന്നു പ്രതികൾ ഇയാളിൽ നിന്നും തട്ടിയെടുത്തത്. ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പ് വഴി ഒരു യുവതിയുമായി പരിചയപ്പെടുകയായിരുന്നു. ഈ യുവതി മുഖേനയായിരുന്നു ബാംഗ്ലൂർ സ്വദേശിയിൽ നിന്നും പണം തട്ടിയത്. ശ്വേത എന്ന പേരിലായിരുന്നു യുവതി യുവാവിനെ പരിചയപ്പെട്ടത്. ഇതിനുശേഷം 2,000 രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഈ പണം നികിത എന്ന സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറാനായിരുന്നു ആവശ്യപ്പെട്ടതും. തുടർന്ന് നികിത യുവാവിന്റെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു. എന്നാൽ വീഡിയോ കോളിൽ ഒരു യുവതി നഗ്നയായി എത്തി. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുകയും യുവാവിനെ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു ചെയ്തത്. മധ്യപ്രദേശിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ യുവാക്കളാണ് സംഘത്തിന്റെ തട്ടിപ്പിന് ഇരയാകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.